നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കാരറ്റ് അലുവയാണ് അതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും അത് പോയി ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നും അതിന് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻസായിട്ട് അറിയിക്കുക നിങ്ങളുടെ കമൻസ് എത്രയും വിലപ്പെട്ടതാണ് അപ്പോൾ കമൻസിലൂടെ അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് കാരറ്റ് അലുവ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ഒരു അരക്കിലോയിലും കൂടുതലായിട്ടുള്ള ക്യാരറ്റ് ചീകിയിട്ട് ഞാൻ പിന്നെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് പൊടിച്ചു വെച്ചതാണ് പിന്നെ ഇത് ഒരു കപ്പ് പഞ്ചസാര ഉണ്ട് പോരെങ്കിൽ ഞാൻ പിന്നെ ഇടും ഓരോരുത്തരും മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇടാം ഇത് ഒരു മുക്കാ കപ്പ് മുക്കാ ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് മുഴുവൻ പാൽ വേണമെന്നില്ല കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ക്യാരറ്റ് വേവിക്കാനാണ് പിന്നെ നെയ്യ് വേണം ആവശ്യത്തിന് പിന്നെ ഞാൻ കുറച്ച് കളറ് ചേർക്കുന്നുണ്ട് കൊമ്മുന്ന കളർ ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ വറുത്തിടാനായിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പും കുറച്ച് വേണം ഇത്രയാണ് ഇത് വേണ്ട സാധനങ്ങൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം പാനിൽ വെച്ചിട്ട് ചൂടാവുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാൽ അതിലൊഴിക്കുക ഈ പാലിൽ കിടന്നിട്ട് ഇത് വേവണം ക്യാരറ്റ് വേവാൻ ആവശ്യത്തിന് വെള്ളം പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അത്രയും മതി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി അടച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിപ്പിടിക്കില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം ഇടയ്ക്ക് അങ്ങനെ ഇട്ടിട്ട് പോകരുത് അടിപ്പിടിക്കാതെ വെള്ളം വറ്റിച്ചെടുക്കണം കുറച്ചും കൂടെ വറ്റാനുണ്ട് വെള്ളം വറ്റട്ടെ അപ്പോഴത്തേക്ക് ക്യാരറ്റ് നല്ലോണം വേവണം അടച്ചു വയ്ക്കാം നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട് കുറച്ച് ഇനി നമുക്കിതിലേക്ക് ഇപ്പോഴാണ് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് ചേർത്താൽ മതി എനിക്ക് മധുരമുള്ള സാധനങ്ങളാണെങ്കിൽ നല്ലോണം മധുരം വേണം അങ്ങനെയാണ് എൻ്റെ ഒരു ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുക അത് ഓപ്ഷണലാണ് എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഈ പഞ്ചസാര ഇതൊക്കെ ആദ്യം ഇട്ടാൽ ക്യാരറ്റ് വേവില്ല അതുകൊണ്ടാണ് നമ്മൾ ക്യാരറ്റ് വെന്തതിൻ്റെ ശേഷം പഞ്ചസാര ഇട്ടത് ഇനി ക്യാരറ്റ് ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് നല്ലോണം വഴന്ത് വരണം ഇത്രയും മതി അധികം ചേർക്കണ്ട അല്ലെങ്കിൽ ഭയങ്കര കളറായി പോകും ഇത് ഫുൾ കളർ തന്നെയാണ് ഫുഡ് ഗ്രേഡ് ഉള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല കണ്ണിൽ കത്തും കതിർമല കൈകൾ നീട്ടി തങ്കത്തിങ്കൾ കേറി കർണത്തിങ്ങൾ പോലെ ഊരെ ആകാശ നക്ഷത്ര പൂക്കൾക്കൻ കേരോട്ടം മോഹം കൊണ്ടു ഞാൻ ദൂരെ ചെറിയൊരു പാട്ടും കൂടി ഇരിക്കട്ടെ പാട്ട് പാടിയൊക്കെ കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല രസമാണ് ഞാൻ മിക്കവാറും അടുക്കളയിൽ ഇങ്ങനെ പാട്ട് വെക്കൂ അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടാണ് കുക്കിങ് ചെയ്യാറ് ഇനി ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് നല്ലോണം വറ്റി വരണം ഇനി ഞാൻ മധുരം ഒന്ന് നോക്കട്ടെ
അപ്പോൾ മധുരം കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ എടുത്തു വെച്ച പഞ്ചസാരയും കൂടി ഇടാനാണ് അതുപോലെ നോക്കിയിട്ട് ഓരോരുത്തർക്ക് മധുരം മതിയെങ്കിൽ അത്ര ഇട്ടാൽ മതി ഞാൻ പറഞ്ഞില്ല എനിക്ക് മധുരം പലഹാരമാണെങ്കിൽ നല്ലോണം മധുരം വേണം അതുകൊണ്ടാണ് ഞാൻ അധികം ഇട്ട് കൊടുത്തത് ഇതൊന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം വറ്റി പഞ്ചസാരയൊക്കെ ക്യാരറ്റിൽ പിടിച്ച് നല്ല ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് ഒരു അലുവയുടെ ഇതുപോലെ ഇനി നമുക്കിപ്പോൾ നെയ്യ് ചേർക്കുന്നതിൽ നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇത് ഞാനിവിടെ ഉണ്ടാക്കിയ നെയ്യാണ് ഹോംമെയ്ഡ് നെയ്യാണിത് ആവശ്യത്തിൽ ചേർത്താൽ മതി ഏലക്കായ ചേർക്കാറുണ്ട് അധികം പേരും പക്ഷേ മധുരപലഹാരങ്ങളിൽ ഏലക്കായ ചേർത്താലും മറ്റ് പഴയുടെ തിരുമേനി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഏലക്കായ ചേർത്താൽ മധുരപലഹാരത്തിൻ്റെ ടേസ്റ്റ് ഏലക്കായയുടെ ടേസ്റ്റേ വരുള്ളൂ അതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു ടേസ്റ്റും വരില്ല അപ്പോൾ ഇത് ക്യാരറ്റ് ഹലുവ എന്ന് പറഞ്ഞാൽ ക്യാരറ്റിൻ്റെ തനതായ ആ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്കായ ചേർത്താൽ പോകുന്നത് ഏലക്കായയുടെ ടേസ്റ്റേ വരുള്ളൂ അത് കാരണം ഞാൻ അധികം സാധനങ്ങളിൽ മസ്റ്റായിട്ടുള്ളതിന് മാത്രമേ ഏലക്കായ ചേർക്കാറുള്ളൂ ഇതിലൊന്നും ഏലക്കായയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് നെയ്യിൻ്റെ ഇതുണ്ടായാൽ മതി ഇനി ഇത് കുറച്ചും കൂടെ ഇളക്കി നല്ല ഡ്രൈ ആയിട്ട് ഈ ചട്ടി ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പോലത്തെ ഒരു സ്റ്റേജ് വരും അതുവരെ നമ്മൾ ഇളക്കി നന്നാക്കി എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അടി പിടിക്കുന്നതിന് വേണ്ടിയിട്ടേ പിന്നെ ടേസ്റ്റും കിട്ടണം ഇങ്ങനത്തെ സ്റ്റേജിൽ എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും കഴിക്കാം കേട്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിൽ വറുത്തിട്ടാൽ മാത്രം മതി ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കുകയാണ് ഇപ്പം നല്ല മണം വരുന്നുണ്ട് ആ ക്യാരറ്റിൻ്റെ മണം നെയ്യിൻ്റെ മണം ഇനി ഇത് ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് അത് ഞാൻ വാങ്ങി വയ്ക്കുകയാണ് പാൻ ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കുക ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രുചികരമായ ക്യാരറ്റ് ഹലുവ തയ്യാറാണ്